എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചനിലേക്ക് സ്വാഗതം. പോർക്ക് കൂർക്കിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പം അതേപോലെ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ പോർക്കിനെ കുക്കറിലേക്ക് ഇടണം കേട്ടോ. നമ്മൾ നുറുക്കാനായിട്ട് പിന്നെ നുറുക്കിയാൽ മതി നമുക്ക് വെന്ത് കിട്ടിയതിന് ശേഷം കേട്ടോ. ഞാൻ പോർക്ക് അര കിലോനാണ് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിലേക്ക്. അര ടീസ്പൂൺ മഞ്ഞൾ കേട്ടോ. ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നെയ്യൊക്കെ പോർക്കിൻ്റെ ഇറച്ചിമെന്ന് നെയ്യൊക്കെ പോന്ന് കിട്ടും കേട്ടോ. ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മഞ്ഞളിട്ടതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇപ്പാണെങ്കിൽ കൂർക്കയുടെ സമയമല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂർക്ക കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ. നമുക്കിത് രണ്ട് വിസിൽ കേൾക്കാം കേട്ടോ. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. രണ്ട് വിസിൽ കേട്ട് കണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ, പോർക്കരച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് കൊണ്ടുപോയി നുറുക്കി കൊണ്ടുവരാം കേട്ടോ. ഞാൻ നുറുക്കി കൊണ്ടുവരട്ടെ. പോർക്കരച്ച് റെഡിയാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം. കണ്ടത് രണ്ട് തക്കാളി, ഒന്നര ടീസ്പൂൺ മുളക്, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ, ഗരം മസാല അര ടീസ്പൂൺ, ഒരു പച്ചമുളക് കേട്ടോ നാടനാണ്. അപ്പം അത് മതി. ഒരു കഷ്ണം രണ്ട് കഷ്ണം ഇഞ്ചി കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്, ഒരു സബോള, ഉള്ളി ഒരു വാള കേട്ടോ, വേപ്പല, ഉപ്പ്, കൂർക്ക, ഇതേ പോർക്കരച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കൂർക്കിയിട്ട് വെക്കുമ്പോൾ അത്ര രുചിയാണ് കേട്ടോ. അപ്പം ഞാൻ കൂർക്ക അടുപ്പത്തിട്ടിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനത് അടുപ്പത്തിടാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ട. പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കൂർക്കയിൽ. പിന്നെ നമുക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. നമുക്ക് ഒരു വിസിൽ കേൾക്കാൻ വെക്കാട്ടോ, അടുപ്പ് കത്തിക്കാൻ പോണേ. നമുക്ക് കൂർക്ക വെന്തോ നോക്കട്ടാ, വിസിലൊക്കെ വിട്ടിട്ട്. നല്ലോണം വെന്തു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടാ വെച്ചിട്ടുണ്ടായിട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് പോർക്ക് റെഡിയാക്കാൻ കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കാട്ടാ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൊടുക്കാം. വേപ്പില രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം ആവട്ടെ, നല്ലോണം ആവട്ടെ കേട്ടോ. ദേ ഉള്ളി മൂത്തുവിട്ടേക്കണ്ട, ഞാൻ മറന്നു പോയി. ഞാനെല്ലാം ഇട്ടു, ദേ മുളക് ഇട്ടു, മല്ലി ഇട്ടു, മഞ്ഞൾ ഇട്ടു കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുത്ത് മാറുന്ന വരെ ഇളക്കാം കേട്ടോ. നമ്മൾ പോർക്കരച്ചിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടല്ലോ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് പോർ ആ ഇറച്ചിയിൽ നിൽക്കുകയും ചെയ്യും. കൂടുതലുള്ളത് നമുക്ക് അതിൽ വാർന്നു പോയി നിൽക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് കൂത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് തക്കാളിയുടെ എണ്ണ തെളിയട്ടെ കേട്ടോ. നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൂർക്കിടാം. നമ്മൾ കൂർക്കിലേക്ക് ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, അപ്പം നമുക്ക് അതിൽ വെള്ളമുണ്ട്. നമ്മൾ ഇതിൻ്റെ നെയ്യ് ഊറ്റി കളഞ്ഞു കേട്ടോ ഉണ്ടായത്, കണ്ട മണം നെയ്യ് ഉണ്ടായില്ല കേട്ടോ.
നല്ലോണം യോജിച്ചു കിട്ടാം. നമുക്ക് പോർക്കിടാം. ആ വെള്ളടക്കം നമുക്ക് ഒഴിക്കാം. എന്താ വെച്ചാല് ഈ ഇറച്ചിയിൽ വെള്ളമില്ലല്ലോ. നമുക്ക് തീ കുറച്ചിട്ടേ ഇതൊന്ന് രണ്ടും കൂടി നല്ലോണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇടപെട്ടേക്കാം. അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടാ. അടിപൊളി ആയിട്ടില്ലെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാട്ടാ. കാട്ടി കുണൂടി ഇടട്ടോ. ഉപ്പിട്ടോ, അത് ഉപ്പ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗരം മസാല ഇടാട്ടോ. കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പോർക്കും കൂർക്കങ്ങളും ഇട്ട കറിയായിട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കാണാം കേട്ടോ.